ഏക വ്യക്തി നിയമത്തിൽ സി പി എം നടത്തുന്ന സെമിനാറിലേക്കുള്ള ക്ഷണം നിരസിക്കുമ്പോൾ മുസ്ലിം ലീഗ് കോൺഗ്രസിന് നൽകുന്ന സന്ദേശം വ്യക്തം യു ഡി എഫിനൊപ്പം ലീഗ് അടിയുറച്ചു നിൽക്കും പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ മുന്നണിയിൽ വിള്ളൽ വീഴ്ത്തുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാകരുതെന്ന് ലീഗ് കരുതുന്നു വിഷയാധിഷ്ഠിതമായി നിലപാടെടുക്കുമ്പോൾ പോലും ലീഗ് ഇപ്പോൾ കാണിക്കുന്ന ഈ സൂക്ഷ്മത ഇതിന് തെളിവാണ് സി പി എം എറിയുന്ന ചൂണ്ടിയിൽ കൊത്താനില്ലെന്ന വ്യക്തമായ സൂചനയും ഞായറാഴ്ച പാണക്കാട്ട് ലീഗ് നേതൃയോഗത്തിനു ശേഷം സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ നൽകി ഏക വ്യക്തി നിയമത്തിലെ സെമിനാർ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമായി മാറരുതെന്ന് സാദിഖലി തങ്ങൾ പറയുമ്പോൾ അത് സി പി എമ്മിനുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് സി പി എം സെമിനാർ സംഘടിപ്പിക്കുന്നതെന്ന കോൺഗ്രസിന്റെ ആരോപണം ലീഗ് പരോക്ഷമായി ശരിവെക്കുക കൂടി ചെയ്യുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷത്ത് നിലയുറപ്പിക്കേണ്ടി വന്നതോടെ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു ചെറുവിഭാഗം ലീഗിനകത്തുണ്ടെന്ന് ചില റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പൊതുസമൂഹത്തിന് മുൻപിൽ മുന്നണി മാറ്റത്തിന് ആഗ്രഹിക്കുന്നുവെന്ന സംശയത്തിന്റെ ഒരു തരി പോലും നൽകാൻ ലീഗ് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നഗശിഗാന്തം എതിർക്കുന്ന വിഷയത്തിൽ സംഘടിപ്പിക്കുന്ന സെമിനാറിലേക്ക് സി പി എം ക്ഷണിച്ചിട്ടുപോലും പോകേണ്ടെന്ന തീരുമാനത്തിലേക്ക് നിലവിൽ ലീഗ് എത്തിയിരിക്കുന്നത് ഏക വ്യക്തി നിയമത്തെ കെ പി സി സി ശക്തിയായി എതിർക്കുമ്പോഴും ദേശീയ നേതൃത്വത്തിനുള്ള നിലപാട് രാഹിത്യം ചൂണ്ടിക്കാട്ടിയാണ് വിഷയത്തിൽ ഒപ്പം ചേർന്ന് നിൽക്കാൻ സി പി എം കുറച്ചു ദിവസങ്ങളായി ലീഗിനെ ക്ഷണിച്ചുകൊണ്ടിരുന്നത് അതേസമയം സിവിൽ കോഡിൽ കെ പി സി സി നേതൃത്വം നൽകുന്ന ഉറപ്പുകൾ മുഖവിലേക്കെടുക്കാൻ ലീഗ് താൽപര്യപ്പെടുന്നു വരും ദിവസങ്ങളിൽ നിയമത്തിനെതിരായ നിലപാട് അഖിലേന്ത്യാ നേതൃത്വം പരസ്യമാക്കുമെന്നും ലീഗ് പ്രതീക്ഷിക്കുന്നു കോൺഗ്രസിനെ മാറ്റി നിർത്തി സിവിൽ കോഡിനെതിരെ പ്രതിരോധം തീർക്കാൻ ആവില്ലെന്ന് നേതൃയോഗത്തിനു ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടിയത് ഈ നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതാണ് ന്യൂസ് ഡെസ്ക് യുടോക്